രണ്ട് സാമുവൽ അധ്യായം 22. ദാവീദിൻ്റെ വിജയകീർത്തനം. കർത്താവ് ദാവീദിനെ സകല ശത്രുക്കളിൽ നിന്നും സാവൂളിൽ നിന്നും രക്ഷിച്ച ദിവസം ദാവീദ് അവിടത്തേക്ക് ഈ കീർത്തനം ആലപിച്ചു. കർത്താവല്ലോ ഉന്നതശിലയും ദുർഗവും എൻ്റെ വിമോചകനും എൻ്റെ ദൈവവും എൻ്റെ അഭയം തരുന്ന പാറയും പരിചയും രക്ഷാശൃംഖവും അഭയകേന്ദ്രവും എൻ്റെ രക്ഷകനും അവിടെ നിന്നാണ്. അങ്ങ് എന്നെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നു. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടെ നിന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. മൃത്യു തരംഗങ്ങൾ എന്നെ വലയം ചെയ്തു. വിനാശത്തിൻ്റെ മഹാപ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു. പാതാള പാശങ്ങൾ എന്നെ ചുറ്റി. മരണം എനിക്ക് കെണിയൊരുക്കി. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു. ആകാശത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി. അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു. വായിൽ നിന്ന് സർവവും വിഴങ്ങുന്ന അഗ്നി പുറപ്പെട്ടു. ജ്വലിക്കുന്ന കനലുകൾ ആളിക്കത്തി. ആകാശം ചായ്ച്ച് അവിടുന്ന് ഇറങ്ങി വന്നു. കൂരിരുട്ടിനുമേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു. കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പ്രത്യക്ഷനായി. അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു. ജലം നിറഞ്ഞ കാർമേഘങ്ങൾ വിധാനവും. അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് തീക്കനൽ പാറി. കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതിൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. അവിടുന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു. മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു. അവിടുത്തെ നാസികയിൽ നിന്നുദ്ഗമിച്ച ക്രുദ്ധ നിശ്വാസത്താൽ സമുദ്രത്തിൻ്റെ ഉൾച്ചാലുകൾ കാണപ്പെട്ടു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നഗ്നമാക്കപ്പെട്ടു. അത്യുന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു. അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു. കർത്താവ് എനിക്ക് അഭയസ്ഥാനമായിരുന്നു. അവിടുന്ന് എന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല. അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുൻപിലുണ്ടായിരുന്നു. അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല. തിരുമുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു. കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു. ആകയാൽ എൻ്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു. നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു. നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. വിനീതരെ അങ്ങ് വിടുവിക്കുന്നു. അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു. കർത്താവെ, അങ്ങ് എൻ്റെ ദീപമാണ്. എൻ്റെ ദൈവം എൻ്റെ അന്ധകാരം അകറ്റുന്നു. അങ്ങയുടെ സഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കടക്കും. ദൈവത്തിൻ്റെ മാർഗം അവികലമാണ്. കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറ്റപ്പെടും. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. കർത്താവല്ലാതെ ദൈവമായ ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ ഉന്നതശിലയുണ്ടോ? ദൈവമാണ് എൻ്റെ സുശക്ത സങ്കേതം. എൻ്റെ മാർഗം അവിടുന്ന് സുരക്ഷിതമാക്കുന്നു. അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി. ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി. എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു. എൻ്റെ കരങ്ങൾക്ക് പിത്തളവില്ല് കുലയ്ക്കാൻ കഴിയും. രക്ഷയുടെ പരിച അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങയുടെ പരിപാലനം എന്നെ വലിയവനാക്കി. എൻ്റെ വീതി അങ്ങ് വിശാലമാക്കി. എൻ്റെ കാലുകൾ വഴുതിയതുമില്ല. ശത്രുക്കളെ ഞാൻ പിന്തുടർന്നു പിടിച്ചു. അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല. ഞാൻ അവരെ സംഹരിച്ചു. എഴുന്നേൽക്കാനാകാത്ത വിധം അവരെ ഞാൻ തകർത്തു. അവർ എൻ്റെ പാദങ്ങൾക്കടിയിൽ ഞെരിഞ്ഞു. യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങ് എൻ്റെ അരമുറുക്കി. എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്ക് അധീനരാക്കി. എൻ്റെ ശത്രുക്കളെ അങ്ങ് പലായനം ചെയ്യിച്ചു. എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു. സഹായത്തിനു വേണ്ടി ഞാൻ മുഖമുയർത്തി. രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കർത്താവിനോട് അവർ നിലവിളിച്ചു.
അവിടുന്ന് ഉത്തരമരുളിയില്ല. നിലത്തെ പൂഴി പോലെ ഞാനവരെ പൊടിച്ചു, തെരുവിലെ ചെളി പോലെ ചവിട്ടിമെതിച്ചു. ജനതകളോടുള്ള കലഹത്തിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിച്ചു. അങ്ങ് എന്നെ ജനതകളുടെ അധിപനാക്കി. എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു. വിദേശികൾ എന്നോട് കേണിരുന്നു. എന്നെക്കുറിച്ച് കേട്ട മാത്രയിൽ അവരെന്നെ അനുസരിച്ചു. വിദേശീയർക്ക് ധൈര്യമറ്റു. സങ്കേതങ്ങളിൽ നിന്ന് വിറയലോടെ അവർ പുറത്തു വന്നു. കർത്താവ് ജീവിക്കുന്നു, എൻ്റെ ഉന്നത ശില വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ രക്ഷയുടെ ശിലയായ ദൈവം സ്തുതിക്കപ്പെടട്ടെ. ദൈവം എനിക്കുവേണ്ടി പ്രതികാരം ചെയ്തു, ജനതകളെ എനിക്ക് അധീനരാക്കി. ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി. അക്രമികളിൽ നിന്ന് അവിടുന്ന് എന്നെ വിടുവിച്ചു. ആകയാൽ കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് സ്തോത്രം ആലപിക്കും, അങ്ങയുടെ നാമം പാടി സ്തുതിക്കും. തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു. തൻ്റെ അഭിഷിക്തനോട് അവിടുന്ന് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു, ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ.